ഹലോ ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ വിഭവമാണ്. അതെ, നമ്മളുടെ മലബാറിൻ്റെയും തെക്കരുടെയും സ്പെഷ്യൽ വിഭവമായിട്ടുള്ള വിരിഞ്ചി അഥവാ മഞ്ഞച്ചോറാണ്. നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അല്ലേ. ആ ഒരു ബീഫ് കറിയും ആ മഞ്ഞച്ചോറും അല്ലെങ്കിൽ കോഴിക്കറിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരിയാണ്. അരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അരിയാണ്, പച്ചരിയൊന്നും എടുത്തരുത്, അതുപോലെ നെയ്ച്ചോറിൻ്റെ അരിയൊന്നും എടുക്കരുത്. അതൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായി കഴുകി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ വേപ്പിൻ്റെല, പിന്നെ സ്പൈസസാണ്. അതിൽ നിന്നാണ് പട്ട, അതുപോലെ തന്നെ ഏലക്കായ, പെരിഞ്ചീരകം ഒക്കെ കുറേശ്ശെ എടുക്കുക. എന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ്. ഒരിക്കലും നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യരുത്. വിരിഞ്ചിയുടെ ആ ഒരു മണം തന്നെ മാറിപ്പോവും. വിരിഞ്ചിയുടെ മണം എന്ന് പറയുന്നത് ഇതിൽ ഒഴിക്കുന്ന ഒരു തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി വെക്കുക. അപ്പം നമ്മൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒപ്പം തന്നെ ചുവന്നുള്ളി. പിന്നെ ചുവന്നുള്ളി ഇടുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട, ഒരുവിധം നന്നായിട്ട് ഒരു മൂത്ത ഒരു പരുവാകും, നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആവണം, ലൈറ്റ് ബ്രൗൺ ആയി ആകുമ്പോൾ തന്നെ നമുക്ക് അടുത്തുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് നോക്കാം. നമ്മുടെ പള്ളികളിൽ നിന്ന്, പ്രത്യേകിച്ച് പുത്തമ്പള്ളികൾ, അതായത് നമ്മളുടെ തൃശ്ശൂരൊക്കെയാണെങ്കിൽ പുത്തമ്പള്ളിയിൽ നിന്നൊക്കെ നേർച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു വിരിഞ്ചിയുടെ സ്മെല്ല് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളുടെ വിരിഞ്ചി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയാണെന്ന്. ഇപ്പോൾ നമ്മുടെ മന്തി അതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്നത് അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല നമ്മളുടെ വിരിഞ്ചി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു ഐറ്റം എന്ന് പറയുന്ന ഒരു ഗ്ലാസ് പാലാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നമ്മൾ ആ അരിയെടുത്ത ആ ഒരു ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് പാൽ നമ്മൾ എടുത്ത് വെക്കണം. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വേപ്പിൻ്റെലയാണ്. വേപ്പിൻ്റെല നമ്മൾ ചേർക്കുക. നമ്മളിതിലേക്ക് ഒരിക്കലും അതായത് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ പൊതീനയോ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. തീർച്ചയായും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ മറക്കരുത്. ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ മൂന്ന് ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധാരണ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ അത്ര വെള്ളം, കാരണം അധികം വേവില്ല. പക്ഷേ നമ്മുടെ മട്ടേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 ഗ്ലാസ്സൊക്കെ വെള്ളം എന്തായാലും, അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിക്കേണ്ടി വരും. ഞാൻ ഇത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മഞ്ഞച്ചോറാണല്ലോ, അതുകൊണ്ട് നമ്മളിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇതിലേക്ക് ഇടുന്നത്. അരി ഒരുപാട് കുതിർക്കൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചോറിൽക്ക് എങ്ങനെയാണോ അരി കഴുകിയിടുന്നത് ആ ഒരു മെത്തേഡിൽ വേണം അരിയിടാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പള്ളികളിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേക സ്മെല്ലാണ്. അതായത് സ്പൈസസ് തന്നെയാണ് അതിൻ്റെ സ്മെല്ല്. ഇതിലേക്ക് കരമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഏലക്കായ് പട്ടം മാത്രമാണ് യൂസ് ചെയ്യുക അതിലേക്ക്. വേറെ സ്പൈസസൊന്നും, പ്രത്യേകിച്ച് മല്ലിയിലൊന്നും ഇതിലിടരുത്. അപ്പോൾ ആ ഒരു വിരിഞ്ചിയുടെ ആ ഒരു സ്മെല്ലേ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരി ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ കുറേ നേരം ഇട്ട് വെക്കണം. എന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവാൻ വെക്കാം. ബിരിഞ്ചി റൈസ് ഓൾമോസ്റ്റ് ഇത് ഒരു വേവിലേക്ക് എത്തുകയാണ്. അപ്പോൾ വെള്ളം ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് ഒന്ന് നന്നായിട്ട് നമ്മൾ ചട്ടകം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപിടിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ മാത്രം ഇനി ഒഴിക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതായത് ഒരു നമുക്കൊരു
എന്തൊരു ഗം ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ ആ തേങ്ങാപ്പാൽ നന്നായി അതിലൊരുക്കി ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊക്കെ പ്രത്യേകിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് ഒരു പരുവം. നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു നൈസായിട്ടുള്ള അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആയിട്ടോ നൈസായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേയിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിൽ നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് നമ്മുടെ ചോറൊക്കെ വളരെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചോറ് ഓൾമോസ്റ്റ് വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് കറി ഉണ്ടാക്കാം, വേണമെങ്കിൽ മസാലക്കറി വേറെ ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള മസാലക്കറി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, മിസ് ചെയ്യരുത്. ഞാൻ പിന്നെ ഇതിലേക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ പച്ചമുളക് ഇട്ടുള്ള ചമ്മന്തിയാണ്, ചുവന്നമുളക് ഇട്ടുള്ള ചമ്മന്തിയല്ല. അതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പിട്ടിട്ട് ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സോർക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് സോർക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല. അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റമാണ് ഞാനൊരു ഇന്നത്തെ ഡിഷാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ബിരിഞ്ചി, അതിലേക്ക് അടിപൊളി കോഴിക്കറി, പിന്നൊപ്പം തന്നെ നല്ല തേങ്ങാ ചമ്മന്തിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടക്ക മുളക് ഇട്ടതൊക്കെ ഇതിലേക്ക് കോമ്പിനേഷനാക്കി വെക്കാം കേട്ടോ. അടിപൊളിയാണ് നമ്മളുടെ തേങ്ങാ ചമ്മന്തി. സത്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഉരുണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, അപ്പോൾ മനസ്സിലാവില്ല. നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ വിരിഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സ്മെല്ലാണ്. എന്തായാലും ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഒപ്പം തന്നെ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരേക്കും എത്തിക്കുക. താങ്ക് യു.